ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചാര മീഡിയ. എൻ്റെ പേര് ജോഷിൻ. ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മമ്മൂക്കയുടെ വണ്ണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ റിലീസാകേണ്ടിയിരുന്ന ചിത്രമായിരുന്നു വണ്ണ്. പക്ഷേ കോവിഡ് കാരണം പോസ്റ്റ്പോൺ ചെയ്ത് ഇപ്പോൾ മാർച്ച് 25 തീയതിയാണ് സിനിമ റിലീസാകാൻ പോകുന്നത്. സെൻട്രൽ പിക്ചേഴ്സാണ് ഈ സിനിമ വിതരണത്തിനെടുത്തിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് വണ്ണ് എത്തുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം ഈ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയതുകൊണ്ട് തന്നെയാണ്. കോവിഡ് കാരണം പോസ്റ്റ്പോൺ ചെയ്തത് വണ്ണിന് ഒരുപക്ഷെ അനുഗ്രഹമായി തീരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷന്റെ സമയമാണ്. ഇലക്ഷന്റെ പീക്ക് സമയത്താണ് വണ്ണ എന്ന മൂവി റിലീസിന് ഒരുങ്ങുന്നത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണം, എങ്ങനെയാകരുത് എന്നൊക്കെ കാര്യങ്ങൾ വണ്ണ എന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് സിമിലാരിറ്റി ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് മമ്മൂക്ക എത്തുന്നത്. കടക്കൽ ചന്ദ്രൻ ആറ്റിറ്റ്യൂഡിലായാലും ആ ഒരു ഡയലോഗ് ഡെലിവറി കാണുമ്പോഴായാലും ഈ ഒരു സീനൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോഴായാലും നമുക്കൊരു പിണറായിനായിട്ടുള്ള ഒരു സിമിലാരിറ്റി ഈ ഒരു സിനിമയുടെ ട്രെയിലറിലും അതുപോലെ തന്നെ കടക്കൽ ചന്ദ്രൻ എന്ന ഈ ഒരു കഥാപാത്രത്തിൽ നമുക്ക് ഏറെക്കുറെ കാണാൻ സാധിക്കുന്നുണ്ട്. മരംപള്ളി ജയനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വേഷത്തിലാണ് മുരളിഗോപി ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ട്രെയിലറിലെ ഏറ്റവും സ്പെഷ്യാലിറ്റി തോന്നുന്നത് മുരളിഗോപിയുടെ കഥാപാത്രത്തിനാണ്, അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി. മമ്മൂക്ക മുരളിഗോപി രണ്ടുപേരും ഡയലോഗ് ഡെലിവറി കൊണ്ട് അമ്മാനമാടാൻ പോകുന്ന ആക്ടേഴ്സ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഇവരുടെ ഡയലോഗ് ഡെലിവറിക്ക് തന്നെയാണ്. ഇവരുടെ നല്ല തീപാറുന്ന മുഹൂർത്തങ്ങളുള്ള സീക്വൻസ് ഒക്കെ നമുക്ക് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ആയിട്ട് കാണാൻ സാധിക്കുമെന്നും ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമസഭയിലുള്ള ഇവർ തമ്മിലുള്ള വാക്പൈറ്റൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സീനിൽ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമയിൽ ഒരു ട്രയോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത കാണുന്നത് ജോജുവിന്റെ കഥാപാത്രമാണ്. ബേബിച്ചൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ കഥാപാത്രമായിട്ടാണ് ജോജു ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. മമ്മൂക്ക അതുപോലെ തന്നെ മുരളിഗോപി, ജോജു, ഈ മൂന്ന് പേരുടെയും തീപാറുന്ന ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ ഗ്യാരണ്ടി ചെയ്യാം. അത് നമുക്ക് ഈ സിനിമയുടെ ട്രെയിലറിൽ വ്യക്തമായി കാണുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വണ്ണ എന്ന മൂവിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് തോന്നിയിട്ടുള്ള, ഏറ്റവും ഹൈലൈറ്റ് തോന്നിയിട്ടുള്ള മറ്റൊരു ഫാക്ടർ ഈ സിനിമയുടെ പ്രോമിസിംഗ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. വെൽ നോൺ പെർഫോംഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ സാന്നിധ്യം വണ്ണ എന്ന മൂവിയെ ഡിഫറെന്റ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റിംഗ് തന്നെയാണ് മമ്മൂക്ക, മുരളിഗോപി, സിദ്ദിഖ്, ബാലചന്ദ്രമേനോൻ, ജഗദീഷ്, മധു, ദീപ്തി, ദീപ്തി എന്ന് പറഞ്ഞാൽ പരസ്പരത്തിലെ ദീപ്തി, നിമിഷ സജയൻ, മാത്യൂസ്, ശങ്കർ രാമകൃഷ്ണൻ, അങ്ങനെ ഒത്തിരി ബ്രില്യന്റ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ പ്രസൻസ് വണ്ണ എന്ന മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ആക്ടേഴ്സ് ഈ സിനിമയിലെ ഒരു സീനിൽ വന്നാൽ പോലും നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. അങ്ങനത്തെ ലെവലിലുള്ള ആക്ടേഴ്സ് ആണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു സീന് നമുക്ക് ഈ സിനിമയിൽ എക്സ്പെക്ട് ചെയ്യാം. ട്രെയിലർ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തായാലും വണ്ണ എന്ന മൂവിയുടെ കാസ്റ്റിംഗിന് പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നതും ഇതുപോലത്തെ പ്രോമിസിംഗ് ആയിട്ടുള്ള കാസ്റ്റിംഗ് തന്നെയാണ്. സിനിമയുടെ ട്രെയിലറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റുള്ള ഒരു ട്രെയിലറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ്. പക്ഷേ ഈ ഒരു ട്രെയിലർ നമ്മുടെ പ്രതീക്ഷ കീപ്പ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ട്രെയിലറല്ല വണ്ണ എന്ന മൂവിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. കടക്കൽ ചന്ദ്രൻ എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രോയിൽ വരുന്ന ആ ഒരു BGM ഒക്കെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ഗോപിസുന്ദറാണ് ഈ സിനിമയുടെ മ്യൂസിക് ഹാൻഡിൽ ചെയ്യുന്നത്. എന്തോ സംതിങ് ഈസ് മിസ്സിംഗ് ആണ് അവിടെ. സാധാരണ യൂഷ്വൽ കാണുന്ന ഒരു BGM തന്നെയാണ് ആ ഒരു സീക്വൻസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കടക്കൽ ചന്ദ്രൻ എന്ന മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ ഡയലോഗ് ഡെലിവറി കുറെ കൂടി പഞ്ചുള്ള ഒരു ഡയലോഗ് ഡെലിവറി മാസുള്ള എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ എന്തോ സംതിങ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ മിതത്വമായിട്ടുള്ള, കൈയടക്കമുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയിലൂടെയാണ് മമ്മൂക്കയുടെ കടക്കൽ ചന്ദ്രൻ എന്ന കഥാപാത്രം ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും വ്യത്യസ്തമായിട്ട് ഒരു ഫയർ കൊണ്ടുവരുന്നത് മുരളിഗോപിയുടെ ആ ഒരു കഥാപാത്രത്തിൽ നിന്നാണ്. മുരളിഗോപിയുടെ കഥാപാത്രമാണ് ട്രെയിലറിൽ കുറെ കൂടി മികച്ചു നിൽക്കുന്നതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ബാക്കി കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജഗദീഷിന്റെ കഥാപാത്രത്തിന് നല്ലൊരു സ്പേസ് ഈ സിനിമയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറെ നാൾക്ക് ശേഷം നല്ലൊരു പെർഫോമൻസ് ജഗദീഷിന് വണ്ണ എന്ന മൂവിയിലൂടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ തന്നെയാവും വണ്ണ എന്ന മൂവി കടന്നു പോകുന്നത്. ഇതിലെ പ്രത്യേകിച്ച് എഴുത്തുകാരിലേക്ക് വരുമ്പോൾ ബോബി സഞ്ജയ് കൂട്ടുകെട്ട്.
ഒരു വിശ്വാസമാണ് ബോബി സഞ്ജയ് കൂട്ടുകെട്ട്. അതുകൊണ്ട് തന്നെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കറൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളിലൂടെ ഇവർ പ്രതിപാദിച്ചു പോകും, ടച്ച് ചെയ്തു പോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്ന, ചർച്ച ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടേണ്ടിയിരിക്കുന്ന ഒരു സിനിമ തന്നെയായി വൺ എന്ന മൂവി മാറും. പ്രത്യേകിച്ച് എലക്ഷൻ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വൺ എന്ന മൂവിക്ക് പ്രസക്തിയേറും. ഇതിലെ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് വരും സമയത്ത് കിട്ടുമെന്ന കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഒരു ഫാക്ട് ഉണ്ടെങ്കിൽ ഈ സിനിമ നല്ലൊരു വിജയമായി മാറും. കുറെ കൂടി ഫയർ എന്തായാലും വണ്ണിന്റെ ട്രെയിലറിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പേഴ്സണലി ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ഒരുപാട് ഫയർ സീക്വൻസ് ഒക്കെ ഡയലോഗിലായാലും അതുപോലെ തന്നെ ക്യാരക്ടറിന്റെ ആ ഒരു ബിൽഡപ്പിലായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ട്രെയിലറിൽ അതൊക്കെ മിസ്സിംഗ് ആണ്. പ്രത്യേകിച്ച് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്, ഈ ഒരു സിനിമയുടെ 2 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു ട്രെയിലർ കട്ട് അത്ര ഇംപ്രസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. March 25 തിയേറ്ററിൽ നിന്ന് തന്നെ വൺ എന്ന മൂവി കാണാൻ കാത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വരുന്നതുവരെ ബൈ ബൈ.